ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലൊരു കുഴിമന്തി തയ്യാറാക്കിയാലോ. 2 കിലോ അരിക്കുള്ള വെള്ളം നമ്മളിപ്പം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. 2 ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ എടുക്കുക. എന്നിട്ട് വേണ്ട ഇതുപോലെ നമ്മൾ കുത്തുക. നമ്മുടെ മസാലയൊക്കെ അതിനകത്ത് ഉള്ളിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഫോർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ പപ്പടം കുത്തിയില്ലേ അത് വെച്ചിട്ടോ നല്ല രീതിയിൽ കുത്തുക. ഇനി അതിലോട്ട് നമുക്ക് പച്ചമുളക്, കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, അതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ആ കുഞ്ഞിക്കട്ടയില്ലേ അതാണ് നമ്മുടെ മെയിൻ സാധനം, ചിക്കൻ സ്റ്റോക്ക്. ഇതില്ലെങ്കിൽ നമ്മുടെ കുഴിമന്തിയേ ഇല്ല. ഇതാണ് നമ്മുടെ കുഴിമന്തിക്ക് മന്തിയുടെ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. ഇതുപോലെ കുഞ്ഞിക്കവറിൽ ആണ് വരുന്നത്. ഇതാണ് സംഭവം. അത് നമ്മൾ ഇച്ചിരി ചെറുതായിട്ട് ഇങ്ങനെ പിച്ചി പിച്ചിയൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിനാവശ്യത്തിന് വേണ്ടുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ കറുത്ത നാരങ്ങയാണ്. അത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ചെയ്തതുകൊണ്ട് അത് ഇല്ലാഞ്ഞുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. 3 ക്യാപ്സിക്കം നമ്മൾ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണ എല്ലാ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കുറച്ച് നേരം വേവിക്കുക. ഇതുപോലെ വേണം നമ്മൾ തവി വെച്ച് ഇളക്കാതെ ഫുള്ളായിട്ട് എടുത്ത് നമ്മളിങ്ങനെ കറക്കി വേണം ഒന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. അപ്പോഴത്തേനും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ അതിന് മുന്നേ ആഡ് ചെയ്യുക, കാരണം അരി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ തുറന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം ഊറി വന്നിട്ടില്ലേ അത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിച്ചിട്ട് കുറച്ച് അതിനകത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെയും ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ ചോറ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ പീസൊക്കെ അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആ ചട്ടിയിലോട്ട് തന്നെ നമ്മൾ ഈ ചോറ്, ഈ വേവിച്ച ചോറ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ആ വെള്ളമില്ലേ അത് ഇതിനകത്ത് ഒഴിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇച്ചിരി കളറ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ചോറുണ്ടെങ്കിൽ ലെയർ ചെയ്ത് കൊടുക്കുക. ചോറിടുക, അതുപോലെ തന്നെ കളറും, അതുപോലെ തന്നെ നെയ്യ് ഉണ്ടെങ്കിൽ ഈ നെയ്യ് നമ്മുടെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇത് ടോപ്പ് ലെയറായിട്ടോ. എന്നിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ച ആ പീസസൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുക. ഇഷ്ടം നടച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കനൽ തയ്യാറാക്കുക. നമ്മളിവിടെ ഗ്യാസ് സ്റ്റവിൽ ചിരട്ട വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. എന്നിട്ട് ചെറിയൊരു കിണ്ണത്തിനകത്ത് ഈ കനൽ നമ്മുടെ ഈ ഫുഡിനകത്ത് വെച്ചിട്ട് ആ ഒരു പുക അതിനകത്ത് കിട്ടണം. എന്നിട്ടൊരു വെയിറ്റ് വെച്ച് അടച്ച് വെക്കുക. ഇപ്പം നമ്മൾ തുറന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ വെച്ച കനൽ. അങ്ങനെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഘട്ടം. നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള പീസസൊക്കെ എടുത്തൊന്ന് മാറ്റുക. എന്നിട്ട് നമ്മുടെ ഈ ചോറില്ലേ നമ്മൾ ലെയർ ചെയ്ത് വെച്ചേക്കുമല്ലായിരുന്നോ അത് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക. അടികൂട്ടി തന്നെ ഇളക്കി എല്ലാം കൂടി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കുഴിമന്തി റെഡിയായിരിക്കുന്നു. ബിരിയാണിയേക്കാളും തന്നെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സാധനമാണ് കുഴിമന്തി. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ. ഇത്രയും പെട്ടെന്ന് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ ഇനി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കോംപ്രമൈസ് വരുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട. കാരണം നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മയണൈസും ടൊമാറ്റോ ചട്നിയും നമ്മൾ ഡിപ്പായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാത്തേറ്റോ.